കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ മകന്റെ നിയമനം അനധികൃതമാണെന്ന പരാതിക്ക് പിന്നാലെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പെട്ടിരിക്കുകയാണ്. വലിയ വിവാദ ചുഴി തന്നെയാണ് നേതാവിനെ വലിഞ്ഞു മുറുക്കുന്നത്. എന്നാൽ ഈ വിവാദങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ വ്യാജ വാർത്തക്കെതിരെ കേസ് കൊടുക്കുമെന്ന് സുരേന്ദ്രൻ ഭീഷണി മുഴക്കുന്നുമുണ്ട്. തന്റെ മകന്റെ നിയമനം മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമാണെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാദം. സ്വയംഭരണ സ്ഥാപനമായ രാജീവ് ഗാന്ധി സെന്റർ ഫോറം ബയോടെക്നോളജിയിലെ ടെക്നിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് സുരേന്ദ്രന്റെ മകൻ കെ എസ് ഹരികൃഷ്ണന്റെ നിയമനം ബന്ധുനിയമമായിരുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇക്കാര്യത്തിൽ അസ്വാഭാവികമായ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഏത് തരത്തിലുള്ള അന്വേഷണവും നടത്താമെന്നാണ് വാർത്താസമ്മേളനത്തിൽ സുരേന്ദ്രൻ പറഞ്ഞത്. കഴിഞ്ഞ വർഷം December 8 RBCയിൽ ടെക്നിക്കൽ ഓഫീസർ തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ തസ്തികയിലേക്ക് ബിടെക് മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ബിരുദത്തിൽ 60% മാർക്കാണ് അടിസ്ഥാന യോഗ്യതയായി നിർദ്ദേശിച്ചിരുന്നത്. എം ടെക് ഉള്ളവർക്ക് മുൻഗണന നൽകുമെന്ന് നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിരുന്നു. മുൻകാലങ്ങളിൽ ശാസ്ത്രീയ വിഷയങ്ങളിൽ ബിരുദാനന്ത വിരുദ്ധമുള്ളവരെയാണ് നിയമിച്ചിരുന്നത്. 3 ഘട്ടങ്ങളായി നടത്തിയ പരീക്ഷയ്ക്ക് പിന്നാലെയായിരുന്നു ഹരികൃഷ്ണന് നിയമനം ലഭിച്ചത്. എന്നാൽ മാനദണ്ഡം മറികടന്നാണ് നിയമനം നടന്നതെന്നായിരുന്നു ആരോപണം ഉയർന്നത്. എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരുന്നു മകന്റെ നിയമനം. ഒരുവിധത്തിലും ഞാനോ എനിക്ക് വേണ്ടി മറ്റുള്ളവരോ നിയമനത്തിൽ ഇടപെട്ടിട്ടില്ല. ആരെക്കൊണ്ട് വേണമെങ്കിലും ഇക്കാര്യം അന്വേഷിപ്പിക്കാം. എന്നെ പോലെ ഇത്രയും ആക്രമണം നേരിടുന്ന ഒരു പൊതുപ്രവർത്തകൻ ഇത്തരം നിലപാട് സ്വീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ എന്നും സുരേന്ദ്രൻ ചോദിക്കുന്നുമുണ്ട്. മറ്റു പ്രധാനപ്പെട്ട 2 സ്ഥാപനങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ കൂടി മകൻ ഇടം നേടിയിട്ടുണ്ട്. മകനെതിരായ മാധ്യമ വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണ്. തന്നെ കരിവാരി തേക്കാൻ കെട്ടിച്ചമച്ച കേസാണെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു. മുൻപ് തന്റെ മകൻ കുഴൽപ്പണം കടത്തിയെന്ന വാർത്ത കൊടുത്തവരാണ് മാധ്യമങ്ങൾ. ഇപ്പോൾ അവന്റെ ജോലിയെക്കുറിച്ചും തെറ്റായ വാർത്തകൾ നൽകുകയാണ്. മറ്റു പൗരന്മാരെ പോലെ തന്റെ മകനും ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ സന്ദർശനം നടത്തിയ ദിവസം തന്നെ എന്റെ മകന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതിന് പിന്നിൽ ആരാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. തെറ്റായ വാർത്ത നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ഇന്ത്യ വിഷൻ.